പേരെന്ന് പറയണേ റീന. റീന ജോസ് തൃശ്ശൂർ വല്ലൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് തൃശ്ശൂർ ബ്രദറിൻ്റെ കൺവെൻഷൻ ഉണ്ടായിരുന്നു 2016 നവംബർ 16 തുടക്കത്തിൽ തന്നെ. ഞാൻ വീട്ടിൽ പറഞ്ഞു ജോലി 5:30 എനിക്ക് പോകാൻ പറ്റുള്ളൂ, അപ്പോൾ ബ്രദറിനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ഓടിയെത്തുമ്പോഴേക്കും ലാസ്റ്റാണ് എനിക്ക് ഇരിക്കാൻ കിട്ടിയത്. പക്ഷേ ഞാൻ ചെല്ലണ സമയത്ത് ബ്രദർ പറയുന്നത് തലവേദനയുള്ളവരെല്ലാം സ്റ്റേജിലേക്ക് വരാൻ പറയുന്നു. അപ്പോൾ രണ്ട് സ്ത്രീകൾ ഓടി കയറുന്ന കണ്ടു. ഞാൻ ഏറ്റവും ലാസ്റ്റാണ്, ഞാൻ ഓടി ഈ പരവ. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഈ പരവതാനി തട്ടി മറിഞ്ഞു വീഴുന്നു പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഓടി കയറി. എൻ്റെ കണ്ണൊക്കെ ഈ മൈഗ്രെയിൻ കാരണം ഭയങ്കര റെഡ്ഡിഷായിട്ടായിരുന്നിരുന്നേ. അപ്പോൾ ഞാൻ എനിക്ക് ബ്രദറിനെ കണ്ടതോട് എന്തൊക്കെ പറയണമെന്നൊന്നും അറിയില്ല. ഞാൻ എൻ്റെ രോഗവിവരം ഒന്നും പറഞ്ഞൊന്നുമില്ല, മൈഗ്രെയിൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും ക്യാമറ എല്ലാം തിരിച്ച് എൻ്റെ കണ്ണെല്ലാം നോക്കി റെഡ് കളറ്. ബ്രദറ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ എന്താ തോന്നണേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും തോന്നണില്ല എന്ന് പറഞ്ഞു. എന്നാൽ ശരി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്കൊരു തണുപ്പ് വരുന്ന പോലെ തോന്നി. അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ ഇല്ല, ഞാൻ ഭക്ഷണം ഇല്ല, ഉണ്ടായിട്ടില്ല. എനിക്ക് ഈ തലവേദന വരുമ്പോൾ ഇരുട്ടാണ് വേണ്ടത്. ഇരുട്ടത്തേക്ക് എടുക്കുക, റൂം അടച്ച്. എൻ്റെ ചെറിയ മകൻ്റെ ശബ്ദം എനിക്ക് കേട്ടുകൂടാ, ഇരുട്ടത്ത് കിടക്കും. അപ്പം ഞാൻ പറയും എനിക്ക് തലവേദന ഉണ്ട്, ആരെന്നെ വിളിക്കണ്ട, ലൈറ്റൊന്നും ഇടരുത്. അപ്പോൾ വീട്ടുകാരൊക്കെ പേടിച്ചിട്ടേ ഇരിക്കുക. അതെനിക്ക് പൂർണ്ണമായിട്ട് ഇന്ന് വരെ എനിക്ക് പിന്നെ വന്നിട്ടില്ല. എത്ര വർഷം പഴക്കമുള്ള മൈഗ്രെയിൻ? 8 വർഷം. 8 വർഷം പഴക്കമുള്ള മൈഗ്രെയിൻ. തൃശ്ശൂർ നടന്ന കൺവെൻഷൻ പങ്കെടുത്തു, കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ വല്ലാത്തത് അല്ലേ, വല്ലാത്ത ദേഷ്യം വരും അല്ലേ. ദേഷ്യമുണ്ട്, ഛർദിയുണ്ടാവും, പിന്നെ കുട്ടികളുടെ ഒച്ച കേൾക്കത്തില്ല, വല്ലാത്ത പ്രയാസമാണ്. പിന്നെ മറ്റൊരു ഒച്ച കേട്ടതിന് പ്രയാസം, ഇരുട്ട് അല്ലേ, ഇരുട്ടത്ത് പിന്നെ കിടക്കും, ഇരുട്ട് മുറിക്കാത്ത മുറി അടച്ചിട്ട് കിടക്കും. അത്ഭുതമായൊരു സൗഖ്യമാണ് ഈ സഹോദരിക്ക് നൽകിയത്. Oh Jesus, you are my Lord. Oh Jesus.